ഇത് എനിക്ക് പണ്ട് മുതലേ എൻ്റെ നിഗമനമായിരുന്നു. ഈ മുഹമ്മദ് എന്ന് പറഞ്ഞതാണ് യഥാർത്ഥത്തിൽ ഇവരുടെ ദൈവം. മുഹമ്മദാണ് ഈ അല്ലാഹു എന്ന് പറയുന്നത്. അല്ലമീൻ ടു കല്ലമീൻ എന്ന് പറയും. ഈ കല്ലിനെ ദൈവമായിട്ട് സൃഷ്ടിച്ച് ഈ വഹി എന്നൊക്കെ പറഞ്ഞുള്ള ഉടായിപ്പ് ടോട്ടൽ ഒരു സ്കാം. അത് കണ്ടവരുണ്ടോ? ഇല്ല, അത് ആരും കണ്ടില്ല. പിന്നെ അത് കഴിഞ്ഞ് ആയിഷയുടെ ഡ്രസ്സൊക്കെ എടുത്ത് ഇട്ടുകൊണ്ട് വഹി മേടിക്കുന്ന സ്വഭാവം, പെണ്ണിൻ്റെ വേഷം ഇടുക, ഭയങ്കരം തന്നെ. ഈ വ്യക്തിയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു ഇറിറ്റേഷൻ തോന്നുന്നു. ആ ഒരു എന്തൊരു ഒരു മൃഗതുല്യമായ ഒരു മനുഷ്യൻ, മൃഗതല്ല മൃഗത്തിനെക്കാട്ടിലും നികൃഷ്ടമായ ഒരു മനുഷ്യനെ. നമുക്ക് 32 ചിന്തിച്ചാലും ഇപ്പോഴത്തെ നമ്മുടെ വെളുപ്പിക്കൽ പുട്ടിയടിയുടെ പ്രധാനപ്പെട്ട ഉസ്താദാണ് വീരു. വീരു വീരു വരുമ്പം ഒന്ന് സമയം കൊടുക്കണം. എന്താണ് മുഹമ്മദ് ഈ സൈനബ് വിഷയത്തിനകത്ത് എന്താ പുള്ളി വെള്ളയടിക്കുന്നതെന്ന് കേൾക്കാലോ. എല്ലാവരും തോറ്റു കിടക്കുകയാണ്. പിന്നെ പുതിയ പുട്ടിയടി എന്തോന്നൊന്ന് കേൾക്കാം. പുള്ളിക്ക് ഒരു അവസരം കൊടുക്കണം. അതിന്റെ ടേബിള് പറഞ്ഞില്ലേ, ടൈമിംഗ് എന്നൊക്കെ പറഞ്ഞില്ലേ, ടൈം ഒക്കെ ഒന്ന് ടൈം. പിന്നെ 250 കാര്യങ്ങൾ അവർ ഒരുമിച്ച് തീരുമാനിച്ചെന്നങ്ങട്ട് പറയുന്നുണ്ട്. അതേത് കിതാബിനകത്താ കിടക്കുന്ന അറിയത്. അയ്യോ 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 അയ്യോ, അല്ല ഇവര് ഈ വിഗ്രഹാരാധനക്ക് എതിരാന്ന് പറഞ്ഞിട്ട് എങ്ങനെ ഇവര് ഈ കല്ലിനെ ആരാധിക്കുന്നത് എനിക്ക് ഒട്ടും മനസ്സിലാവുന്നില്ല. നമുക്ക് മനസ്സിലാവാത്ത ഒത്തിരി കാര്യങ്ങൾ ഈ കിതാബിനകത്തുണ്ട്. അത് 99% മനസ്സിലാവാത്ത വിഡ്ഢിത്തരങ്ങളാണ്. അപ്പൊ പിന്നെ നമുക്ക് മനസ്സിലായില്ല എന്ന് പറയുന്നതിനകത്ത് പ്രത്യേകിച്ച് അത്ഭുതങ്ങളൊന്നുമില്ല. പിന്നെ ഈ ഇതിനകത്ത് കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, 33 അധ്യായത്തെ സംബന്ധിച്ചുള്ള ഇവരുടെ വിശദീകരണത്തിനകത്ത് പല ഹദീസിനകത്തും സൈനബന്റെ അവന്റെ വീട്ടിൽ ചെല്ലുമ്പം സൈനബ ഇങ്ങനെ പാതി വസ്ത്രമായിട്ടിരിക്കുന്ന കണ്ട് പുള്ളി കിളിട് പൊട്ടി. പുള്ളി ഉടനെ ഒരു കമന്റ് പറഞ്ഞു. ആ കമന്റ് അധികരിച്ചാണ് പിന്നീട് ഇതെല്ലാം സംഭവിക്കുന്നതെന്നാ പറയുന്നത്. അത് അതങ്ങനെ തന്നെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. നമ്മളാരും അത് കണ്ടുപിടിച്ചല്ല. മുഹമ്മദ് അപ്പോൾ ഒരു പെണ്ണിൻ്റെ ശരീരം കണ്ടിട്ട് കമൻറ്റ് പറയുകയാണ്. കമൻറ്റ് പറഞ്ഞ ഉടനെ അവൾ അത് കേട്ടു. ഹലോ, അവളത് അല്ലെ, അവളത് കേട്ടു. ആ കമൻറ്റ് അവള് ഭർത്താവിനോട് പറയുന്നു. ഭർത്താവിന് ഇഷ്ടമില്ലെന്ന് തന്നെ പറയുന്നേ. സെയ്ദിനെ ഈ വിവാഹ മോചനത്തിനോട് താല്പര്യം ഇല്ലായിരുന്നു എന്നാ പറയുന്നേ. ഇവര് പറയുന്നത് അവര് കുടുംബഘടകമായിരുന്നു, സ്വസ്ഥതയില്ലായിരുന്നു, സമാധാനം ഇല്ലായിരുന്നു എന്നൊക്കെ പറയുന്നു, മക്കളില്ലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ഇതൊന്നും രേഖകളിലില്ല. രേഖകളിലുള്ളത് അവള് ആ വിഷയം ചെന്ന് സെയ്ദ് ഭാര്യയോട് പറയുമ്പോൾ തന്നെ മുഖം തിരിച്ച് നിന്നുകൊണ്ടാണ് അവനത് പറയുന്നത്. പ്രവാചകന് നിന്നെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു എന്ന് അങ്ങനെയാണ് നടക്കുന്നത്. ഇതൊരു പാപമായിട്ട് അടിമച്ചിറക്കന്റെ ജീവിതത്തെ കോഞ്ഞാട്ടയാക്കി കളയുന്ന ഒരു വൃത്തികെട്ട പരിപാടിയാണ്. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം മുഹമ്മദ് ഒരു തക്കിയെ ഇറക്കി ഇവനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ഞാൻ സ്വർഗത്തിൽ പോയപ്പോൾ അവിടെ കുറെ പെണ്ണുങ്ങളെ കണ്ടത് നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ ഈ സൈനവിന്റെ വിഷയത്തിനകത്ത് ഇവനിങ്ങനെ മനസ്സ് നീറി കഴിയുന്നത് കണ്ടപ്പോൾ അതിനു വേണ്ടി ഇവർ കണ്ടിറക്കിയ ഈ മുഹമ്മദ് കണ്ടൊരു കള്ളയാണ്. ഈ മുഹമ്മദിന് സമാധാനം ഉണ്ടാകട്ടെ എന്ന് ഇവർ ഈ നിരന്തരം പറയാനുള്ള കാരണം എന്നറിയോ? ഈ മനുഷ്യൻ ഈ ലോകത്ത് ജീവിച്ചിരുന്നപ്പോൾ സർവ്വ മനുഷ്യർക്ക് ഉപദ്രവം ഉണ്ടാക്കി വെച്ചിട്ടാണ് മരിച്ചത്. ഭാര്യമാർക്ക് സ്വസ്ഥതയായിരുന്നു, അവളുമാർ തമ്മിൽ അടിയായിരുന്നു. ഇയാൾ എവിടെ ചെന്ന് കയറും എവിടെ കയറും എന്ന് ഇവളുമാർക്ക് അറിയത്തില്ലായിരുന്നു. കഴിഞ്ഞ ദിവസം ഒരുത്തം പറഞ്ഞ ഒരു വാചകം കേട്ടില്ലായിരുന്നു, ഈ ഐഷയുടെ കാര്യം. നമ്മൾ ഈ 8 വയസ്സുകാരെ കിട്ടിയപ്പോൾ പറഞ്ഞ കേട്ടില്ലായിരുന്നു, ആ അവക്ക് ഏറ്റവും ഇഷ്ടം ഉണ്ടായിരുന്ന ഭാര്യയായിരുന്നു, കാരണം ഇയാൾ എവിടെ പോയാലും കൂടെ പോവായിരുന്നു. എവിടെ പോയാലും കൂടെ പോകാൻ എന്തിനെന്നറിയോ? മറ്റു ഭാര്യ മറ്റു പെണ്ണുങ്ങളെ എല്ലാം കയറി പിടിക്കുന്നുണ്ടെന്ന് അറിയാൻ. അതാണ് സ്നേഹമാണ്. ഭർത്താക്കന്മാരെ വിശ്വാസമുള്ള ഭാര്യമാര് പുറ നടക്കുവോ കണ്ണാടി വെച്ചുകൊണ്ട് വീണ്ടാരനും പിടിക്കുന്നുണ്ടോ? അപ്പൊ അവക്ക് പോലും വിശ്വാസമില്ലായിരുന്നു ഈ മനുഷ്യനെ. അപ്പോൾ അങ്ങനെ ജീവിച്ച ഒരു സാധനമാണ് മുഹമ്മദ് എന്ന് പറയുന്നത്.
ഇതെല്ലാം ഇവരുടെ പുസ്തകത്തിനകത്തുള്ളൂ. നമ്മൾ ഇതൊക്കെ ഇവരുടെ പുസ്തകത്തിൽ നിന്ന് വായിച്ച് മനസ്സിലാക്കിയതാണ്. എന്നിട്ട് ഇപ്പോൾ വീര് പറഞ്ഞൊരു ടൈം പറയാം, അതിന്റെ സന്ദർഭം പറയാം, സാഹചര്യം പറയാം, നിങ്ങൾ കാത്തിരിക്കും എന്ന് പറഞ്ഞ് കച്ചവടം നടത്താൻ വേണ്ടി പോയതാണ്. കച്ചവടം നടത്തിയിട്ട് വന്നിട്ട് ഇനിയും എന്തോ പറയാൻ പോകുന്നു. ഒരു 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 അടിമച്ചറക്കന്റെ ജീവിതം കൊഞ്ഞാട്ടയാക്കി കൊടുത്തു അള്ളാഹു മുഹമ്മദൂടെ. എന്നിട്ട് പറയാണ് എന്റെ മനസ്സിരുന്നത് നീ എങ്ങനെ അറിഞ്ഞടാ എടാ മുഹമ്മദെ, നീ ആള് വീരപ്പനാണല്ലോ, വീരു എന്നല്ല പറഞ്ഞത്, വീരപ്പനാണല്ലോ നീ. നമ്മൾ രണ്ടും കൂടെ ഒരു തീരുമാനം എടുത്ത ഒടുക്കത്തെ തീരുമാനമാണ്. അത് പെണ്ണ് വിഷയമാണെങ്കിലും കള്ള് വിഷയമാണെങ്കിലും പിന്നെ കൊള്ളയടി വിഷയമാണെങ്കിലും നമ്മൾ രണ്ടും കൂടെ തീരുമാനം എടുക്കും. അത് ഈ കേൾക്കുന്ന പൊട്ടന്മാരനുസരിക്കുകയും ചെയ്യും. എന്നിട്ട് എന്താ പറയാ, ഒരു നാട്ടിൽ അനാഥരായി പോകുന്ന പിള്ളേരെ എടുത്തു വളർത്തി അവർക്ക് ജീവിതം കൊടുക്കുന്ന ഒരു നല്ല രീതിയെ ഈ അള്ളാഹു എന്ന് പറയുന്ന ആ ശക്തി അത് ഇല്ലാതാക്കിയിട്ട് പറയാണ് അത് ഞങ്ങളുടെ അള്ളാഹു പുണ്യം ചെയ്തതാണ്. ഏത് വൃത്തികേടുകളും ഇത് പുണ്യമാണെന്ന് പറയുന്ന ഇവരുടെ മനസ്സ് നമ്മൾ സംഭവിച്ചു കൊടുത്തേ പറ്റത്തു. എന്തായാലും ഇവരുടെ മനസ്സിലാ ഇതൊക്കെ വായിച്ചു കേട്ടിട്ടും വായിക്കുമ്പോഴും ഇവർക്കിത് മനസ്സിലാവുന്നില്ലല്ലോ എന്നുള്ളതാണ്, ഇവരിതിനെ ന്യായീകരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പൈശാചികത. അന്ന് 33 36-37 വായിച്ചതുകൊണ്ട് ഒരു കമന്റ് പറഞ്ഞതേ ഉള്ളൂ. എന്തായാലും 50 വായിച്ചിട്ടാണ് ഇവരെല്ലാം കൂടെ കോരിത്തരിക്കേണ്ടത്. അതാണ് മുഹമ്മദ്, മുഹമ്മദിന് മാത്രം. എന്നിട്ട് കരുണാമയനും ജയലളിതയും മാരനുമാണെന്നൊരു കമന്റ് കൂടെ ഇന്നലെ എങ്ങണ്ടാന്ന് തോന്നുന്നു ലീസിസ്റ്റ് ഇവിടെ ഈ ഈ അള്ളാഹു പറഞ്ഞതിന് ശേഷം ഒരു കമന്റ് പറയുമല്ലോ കരുണാമയൻ എന്നൊക്കെ പറഞ്ഞു. അതിന്റെ പ്രകാശം എന്ന് പറഞ്ഞൊരു ഒരു ഉദാഹരണം പറഞ്ഞില്ലേ 24-ാം അധ്യായം. അതിനകത്ത് അവസാനം അള്ളാഹു ഏതാണ്ടാന്ന് പറയുന്നത്, ഇപ്പം നമ്മളിപ്പം ഒരു വണ്ടി കേടായി, വണ്ടി കേടായി കഴിഞ്ഞപ്പം ഒരു മനുഷ്യനെ വിളിച്ചോണ്ട് വന്നു, പുള്ളി അത് നന്നായിട്ട് പണിത് തന്നു. പണിത് തന്നപ്പം പുള്ളിയോ നമ്മളോ പറയാണ് അദ്ദേഹം ഒന്നാന്തര ഒരു എഞ്ചിനീയറാണ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒന്നാന്തര ഒരു ഒരു പണിക്കാരനാണ് എന്ന് പറഞ്ഞാൽ അത് കേൾക്കാൻ കാര്യം ചെയ്ത പ്രവൃത്തിയായിട്ട് ബന്ധപ്പെട്ടാണ്. പിന്നെ ഈ സ്പോർട്സിൽ മത്സരിക്കുന്നവർ, ഇപ്പം നമ്മുടെ അവിടെ ഒരുത്തിന് ഓട്ടത്തിൽ ജയിച്ചു, അപ്പം പറഞ്ഞു നമ്മൾ നല്ലൊരു ഓട്ടക്കാരനാണ്. അപ്പം എല്ലാം ആ ചെയ്യുന്ന പ്രവൃത്തിയോട് അനുബന്ധിച്ചാണ് നമ്മൾ വിശേഷണം കൊടുക്കത്തുള്ളൂ. ഇപ്പൊ ഒരാൾ ഒരാളെ ചികിത്സിച്ചു, ചികിത്സിച്ചു കഴിയുമ്പോൾ അയാൾ അദ്ദേഹം കൈപുണ്യമുള്ള ഡോക്ടറാണ് എന്ന് പറയുമ്പോൾ അത് കേൾക്കാൻ രസമുണ്ട്. ഇത് പിന്നെ അള്ളാഹു പറയുന്നതായിട്ട് ഈ ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇപ്പം ഒരു ഡോക്ടർ കാര്യം പറയാണ്, അദ്ദേഹം വന്ന് ചികിത്സ കഴിയുമ്പോൾ നമ്മൾ പറയാണ് അദ്ദേഹം ഒരു ഒന്നാന്തരം മരം വെട്ടുകാരനാണ്, അല്ലെങ്കിൽ അയാൾ തന്നെ പറയാണ് ഞാൻ മരം വെട്ടുകാരനാണ് എന്ന് പറയുമ്പം നമ്മൾ ചിന്തിക്കണം ഈ ഡോക്ടറും മരം വെട്ടുകാരും തമ്മിലുള്ള ബന്ധം എന്താ. അല്ലെ വണ്ടി പണിത് തന്ന് അവിടുത്തെ വന്നിട്ട് പറയാണ് ഞാൻ നല്ലൊരു കുക്കാണ്, ഇതും അതും തമ്മിൽ ബന്ധമില്ലല്ലോ. അപ്പം ഈ ചെയ്യുന്ന പ്രവൃത്തിയായിട്ട് യാതൊരു ബന്ധമില്ലാത്ത കമന്റാണ് അള്ളാഹു താഴെ പറയുന്നത്. ഈ മനുഷ്യനെ നിങ്ങൾ കാണുന്നിടത്ത് വെച്ച് കൈ വെട്ടിക്കളയുക, കൈയും കാലും എതിർ ദിശകളിൽ വെട്ടിക്കളയുക, യാതൊരു കരുണയോട് കാണിക്കുക, എന്നിട്ട് എൻ്റെ താഴെ എഴുതി വെച്ചേക്കാണ് ഞാൻ കരുണാമയനാണ്. ഇത് ഇത് നേരെ എതിരല്ലേ, ഞാൻ വല്ല ഇറച്ചി വെട്ടുകാരനാണെന്ന് താഴെ എഴുതിയ കേൾക്കാൻ രസമുണ്ട്. ഇതല്ല പറയുന്നത്, മനുഷ്യന്റെ കൈയും കാലും എതിർ പക്ഷെ പെടലേക്ക് വെട്ടിക്കളയുക, എന്നിട്ട് താഴെ ഒരു കമന്റ്, അതുകൊണ്ട് യാതൊരു ബന്ധമില്ലാത്തൊരു കമന്റ്, ഞാൻ കരുണാമയനാണ്. മുഹമ്മദിനെ നാട്ടിലെ പെണ്ണുങ്ങളെ മുഴുവൻ അള്ളാഹു അനുവദിച്ചു കൊടുക്കുകയാണ്, അപ്പന്റെ സഹോദരിമാരുടെ മക്കളെ, അമ്മയുടെ സഹോദരിമാരുടെ മക്കളെ, വഴിയെ പോകുന്ന പെണ്ണുങ്ങളെ, ശരീരം കൊടുക്കാൻ വേണ്ടി ക്യൂ നിൽക്കുന്നവർ, ഇവരെല്ലാം അനുഭവിക്കാൻ കൊടുത്തു കഴിയുമ്പം ഇയാൾ പറയേണ്ട എന്താണ്, ഞാനൊരു സപ്ലൈക്കോ ആണ്, സർവ്വവിധ സാധനങ്ങളും സപ്ലൈ ചെയ്യുന്ന മുഹമ്മദിന് സപ്ലൈ ചെയ്യുന്ന ഒരാളാണ് എന്ന് പറയേണ്ടതിന് പകരം ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ആടെ ഒരു കമന്റ്, അള്ളാഹു അള്ളാഹു പിന്നെ കരുണാമയനും എല്ലാം അറിയുന്നതിനും വന്നു, ഇതുമായിട്ട് എന്ത് ബന്ധം, ഒരു ബന്ധമില്ല. അപ്പം ഈ പറയുന്നതും ചെയ്യുന്നതും തമ്മിൽ പുലബന്ധവും കുലബന്ധവും പോലും ഇല്ലാത്ത വർത്താനമാണ് അള്ളാഹു എന്നോട് പറയുന്നത്. നിങ്ങൾ ഈ ഖുർആൻ വായിച്ചാൽ മതി, ഈ ഖുർആൻ വായിക്കുമ്പോൾ അതിന് ഒരു ഒരു സെന്റൻസ് താഴെ പുള്ളിക്കാരൻ ഈ വിശേഷണം മറുകൂട്ടുകാരനാണ് ഇറച്ചി വെട്ടുകാരനാണെന്നൊക്കെ പറയുന്നത് പോലെ പറയുന്ന വാചകം നമ്മൾ തന്നെ അന്നമ്പോഴാണ്. ഇത് മേഴത്തോട്ട് ബന്ധമൊന്നുമില്ലല്ലോ, ആ ബന്ധമില്ലാത്തതാണ് അള്ളാഹുവിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. എന്നിട്ടൊരു കമന്റൂടെ പറഞ്ഞേക്കാം, എന്താണെന്നറിയോ, എന്താ വായിക്കുന്നവർക്ക് ദൃഷ്ടാന്തം, ബോധമുള്ള ദൃഷ്ടാന്തം. ഈ പൊട്ടത്തരങ്ങൾ ഞാൻ എഴുതി വെച്ചിട്ട് നീയൊക്കെ എന്നെ ദൈവം എന്ന് കൊണ്ടു നടക്കുന്നത് നീ അടാ പൊട്ടൻ എന്നാണ് അള്ളാഹു പറഞ്ഞു വെച്ചതിന്റെ സാരം.
നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും മനസ്സിലാക്കി കഴിക്കുന്നു. താങ്ക് യു. അല്ല വർഗീസ് ഫാസ്റ്റ്, ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ മുഹമ്മദ് എന്ന് പറഞ്ഞ ഖുറേഷി മതത്തിൽ നിന്ന് വന്നേ. ഇവിടെ നോർത്ത് ഇന്ത്യയില് ഈ ഇറച്ചി വെട്ടുകാരില്ലേ, ഈ ഇറച്ചി വെട്ടുകാര് ഖുറേഷി എന്നാ വിളിക്കുന്നത്. അപ്പം ഭാസ്റ്റർ പറഞ്ഞ വളരെ കൃത്യമായിട്ട് യോജിക്കുന്നുണ്ട്, ഇറച്ചി വെട്ടുകാരുണ്ട്. എനിക്കും എന്താ പ്രവചനം ഉണ്ടോ തോന്നുന്നുണ്ടല്ലോ. ആ ഞാൻ അതല്ല പറഞ്ഞ, അതിന്റെ ഭാസ്റ്ററിന്റെ പ്രവചനത്തിനെ ഞാൻ ഉറപ്പിച്ചതാണ്. അതാ പറഞ്ഞ വെളിപാടായിരിക്കും. ഭാസ്റ്റർ ഇനി അല്ലാണ്ട് പ്രവാചകനാണോ? അതാ പറഞ്ഞ അറിയത്തില്ലല്ലോ. വർഗീസ് ഫാസ്റ്റ് അവിടെ പെരുമ്പോരെന്ന് പ്രവചിച്ചല്ലേ, അതിന്റെ വർഗീസ് ഫാസ്റ്റ് ഹദീസ് ഇറക്കിക്കൂടെ? നമ്മൾ ഇറക്കിക്കൊണ്ടിരിക്കുമല്ലേ ഹദീസ്. നമ്മൾ ഹദീസ് ഇറക്കാൻ തുടങ്ങിയപ്പോഴല്ലേ അള്ളാഹുവിന്റെ ആൾക്കാര് ഹദീസും വാരിക്കൊണ്ട് ഓട്ടം തുടങ്ങിയത്. അൽ വർഗീസ്, അതൊരിക്കലും പറയത്തില്ല കേട്ടോ. അല്ലു മൊത്തം അങ്ങേർക്ക അല്ലുല്ലാത്ത അല്ലാത്ത അതെ, അത് സംബന്ധിച്ചു അതാ എനിക്കറിയാം. എന്നാലും ആ അല്ലുകൾ മുഴുവൻ ഒന്നാമത് ഈ അറബി ഭാഷ ഇപ്പൊ കേൾക്കുന്നതന്നെ നമുക്ക് ഒരുമാതിരി തോന്നും. ഈ പുസ്തകം വായിച്ച് ഇതിനകത്തുള്ള വായിച്ച് വായിച്ച് അതിനോട് തന്നെ വെറുപ്പ് തോന്നി തുടങ്ങി. അതുകൊണ്ട് അല്ലു മുഴുവൻ അങ്ങ് അൽ അള്ളാഹുവിനും അൽ ലാത്തയ്ക്കും അൽ മനാത്തയ്ക്കും അൽ മുഹമ്മദിനും ഇട്ട് കൊടുത്തിരിക്കുന്നു. അതല്ല വാസ്റ്റേ, അൽ വർഗീസ് ഇബിൻ സാമുവൽ ഹദീസ്. അതല്ല ഹദീസ് പുതിയ എഴുത്തുകാരൻ. സത്യം പറഞ്ഞ ഭാസ്റ്ററെ, എനിക്കതിനുണ്ടല്ലോ. എനിക്ക് സത്യം പറഞ്ഞാൽ വെറുപ്പായി തുടങ്ങി. സത്യം പറയുക, ഭാസ്റ്ററെയൊക്കെ സമ്മതിച്ചു കൊടുക്കണം. ഈ എം എം എഴുതിയൊക്കെ ഖുർആനൊക്കെ വായിക്കുന്ന പറഞ്ഞിട്ടുണ്ടല്ലോ ഭാസ്റ്ററെ, ഞാൻ സല്യൂട്ട് അടിക്കുന്നു. ഭാസ്റ്ററെ നിസ്കാരം എന്തിനാണെന്ന് പറയട്ടോ. ആ പറഞ്ഞോളൂ പറഞ്ഞോളൂ, കേക്കട്ടെ. നിസ്കാരം 72 ഹൂറികളെ സ്വർഗത്തിൽ ലഭിക്കാനാണ് നിസ്കരിക്കുന്നത്. പിന്നെ രണ്ടാമത്, ആ ഇതിന്റെ ഇടയിൽ ഈ ഒരു ചാത്താന്റെ പോരാട്ടങ്ങളെല്ലാം വിട്ടുമാറിട്ടുന്നുള്ള ഒരു അറബി വാക്കൂടെ പറയട്ടെ. ഔദി ബില്ലാഹി മിനൽ ശൈത്താനിർ റജീം. ഓക്കെ, റജീം. ഓക്കെ, തെറ്റിപ്പോയി. ഔദി ബില്ലാഹി മിനൽ ശൈത്താനിർ റജീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നിങ്ങളെ കൂടെയൊക്കെ ഇരുന്ന് ഞങ്ങളും പഠിച്ചു കേട്ടോ. ആ നിങ്ങൾ മാത്രം വലിയ ആളാവണ്ട. അല്ല, എന്തോ ഈ റജീം എന്ന് പറഞ്ഞാൽ പിന്നെ അല്ലാ, എന്തോ ഈ റഹീം എന്ന് പറയുന്ന സൈത്താനെ ഓടിച്ചു വിടുന്നു, അങ്ങനെയാണ് അതിന്റെ അർത്ഥം. അതെ, അത് ബിസ്മില്ലാ പറഞ്ഞാലും സൈത്താൻ പറഞ്ഞാലും ഈ സൈത്താൻ കയറി ഒളിച്ചിരിക്കുന്ന സ്ഥലമൊക്കെ ഉണ്ട്, അതുകൂടെ പറയാൻ പറ്റൂല, ലേഡീസ് ഒക്കെ ഉള്ളതുകൊണ്ട്. അപ്പോ അതിന് അതൊക്കെ വിട്ടുപോവാനാണ് ഇതൊക്കെ പറഞ്ഞിട്ട് തുടങ്ങുന്നത്. അത് അറബിയിലെ പറയുള്ളൂ, എങ്കിലേ അള്ളാഹുവിന് മനസ്സിലാവുള്ളൂ. എന്തായാലും അറബി അള്ളാഹു അറബി പിശാചു ആയിപ്പോയി, കഷ്ടമായിപ്പോയി. അല്ല അത് മാത്രമല്ല, ഈ സാത്താൻ കിടക്കുന്ന സ്ഥലത്ത് എങ്ങനെ അവിടെ കട്ടിലൊക്കെ ഇട്ട് കൊടുത്തേക്ക് തിരക്കണമില്ല. അയ്യോ, അത് അപ്പൊ സാത്താൻ അത് പാമ്പാന്ന് എനിക്ക് തോന്നുന്നു, പാമ്പ് പോലെ ആയിരിക്കും. വളരെ ഡിസ്ഗസ്റ്റിംഗ് തിങ് അതിനെ വെളുപ്പിക്കാനായിട്ടുള്ള ഇവരുടെ ശ്രമം. ഈ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ നിങ്ങൾ കണ്ടിരുന്നു, ശനിയാഴ്ച രാവിലെ ശാരീരികമായി ബന്ധപ്പെട്ടാൽ, അത് കണ്ടിരുന്നു നിങ്ങൾ ആരെങ്കിലും? ആരുടെ ഇത്? ഇവരുടെ ഒത്തിരി ഉണ്ട് മാസ്റ്റർ, ഇതൊക്കെ കണ്ടു കഴിഞ്ഞ ചിലപ്പോ നമുക്ക്. ആ ഒരു മലയാളി ഉസ്താദിന്റെ പ്രസംഗത്തിനകത്ത് പറയുന്നതാണ്. എന്താ അങ്ങനെ, അത് കറക്റ്റ് അല്ല. വെള്ളിയാഴ്ച, ഈ പറയുന്നത് ശരിയാണ്, വെള്ളിയാഴ്ച രാവിലെയാണ് നിങ്ങൾ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് കൊച്ചിനെ ഉണ്ടാക്കിയാൽ ആ കൊച്ച് കൃത്യമായിട്ട് നമസ്കരിക്കുന്നതിനായിരിക്കുമെന്ന്. അപ്പൊ ഈ ലോകം മുഴുവൻ കമന്ന് കിടന്നുകൊണ്ട് ഈ പരിപാടി നടത്തുന്നവരെല്ലാം വെള്ളിയാഴ്ച പ്രോഡക്റ്റുകളാണ്, ഫ്രൈഡേ പ്രോഡക്ട്സ്. അപ്പം അതല്ലാതെ നടക്കുന്നതിനൊക്കെ വ്യാഴവും ശനിയും ബുധനൊക്കെ ആയിരിക്കും. ഒരാള് പ്രസംഗിക്കുകയാണ്, അതിങ്ങനെ നീട്ടി ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, വെള്ളിയാഴ്ച രാവിലെ നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അവൻ ഉമ്മത്ത ഉള്ളവനായിട്ട് ജനിക്കും,
അവൻ തലകുത്തി കിട നിസ്കരിക്കുന്നതിനായിരിക്കുന്നൊക്കെ പറഞ്ഞു. ഇവർക്ക് നാണവും മാനവില്ല. ഈ അപ്പിടുന്ന കാര്യവും സെക്സും അല്ലാതെ വേറെ ഒരു കാര്യവും ഈ മുഹമ്മദിന്റെ വായിന് ഇങ്ങോട്ട് പറഞ്ഞിട്ടില്ല. അത് ഏത് വിധത്തിൽ വേണം, എപ്പൊ വേണം, അയ്യോ എന്റെ കൊന്നപ്പോ ഇയാളെ പോ, ഒരു എന്താ പറയാ, എന്തോ ഒരു എന്ത് പേരിടും ആധുനിക ലോകത്ത് ഈ മനുഷ്യനെന്ന് നമുക്കറിയാൻ വയ്യാതെ. എന്നിട്ട് അതിന്റെ പേര് പറയുമ്പോ രോമാഞ്ചം കൊള്ളുന്ന കുറെ വിവരദോഷികളും, അതാണ് സങ്കടം. മലയാളം വേടാണല്ലോ ഈ ചെല്ലമ്മ, അത് എന്താണത്? അത് മോട്ടിച്ചോണ്ട് പോയത് നമ്മുടെ മലയാളം വേർഡ് ഇത് കട്ടതാ. ചെല്ലമ്മ ചെല്ലമ്മ സല്ലമ്മ ആക്കിയതാണ്. പിന്നെ വേറെ ഒരു മലയാള വേർഡ് കണ്ടല്ലോ ഈ വാങ്ക് വിളിക്കുന്നതില്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാൻ റഹീം. അതല്ല അതല്ല, കയ്യാലപ്പടയെ കയ്യാലപ്പട, ഈ കുതിരപ്പട പോലെ എന്തെങ്കിലും ആണോ കയ്യാലപ്പടയെന്ന്? എന്തുകൊണ്ടാണ് അത് അതിർത്തിയാണല്ലോ ഈ കയ്യാലെന്ന്? നമ്മുടെ നാട്ടിലൊക്കെ പറയുന്നത് ഈ അതിർ വരമ്പിനെയാണ് കയ്യാലെന്ന്. അടുത്തവന്റെ കയ്യാല പുറത്ത് കയറാതെ ആൾക്കാർ വേലിയേറ്റി സൂക്ഷിക്കും. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ കുതിരപ്പട, അല്ലല്ല അതിനെ കുറിച്ചാണ് ഇപ്പൊ സംസാരിച്ചോണ്ടിരുന്നത്. ഈ സയ്യദിന്റെ ഭാര്യയെ കാണുന്ന ഈ കയ്യാലപ്പുറത്തൂടെ ഇങ്ങനെ ഒളിഞ്ഞായിരുന്നു നോക്കെ, അതിനുശേഷമാണ് ഈ കയ്യാല കയ്യാല എന്ന് വരുന്നത്. എന്തായാലും ഇപ്പം വലിയ മൗലവിമാരൊന്നും വരണില്ല, കുട്ടി മൗലാക്കന്മാരാണല്ലോ എല്ലായിടത്തും പറഞ്ഞ. അനീസു ഷിറാബിനെ നിങ്ങളെല്ലാം കൂടെ ചേർന്ന് അങ്ങ് പ്രകാശ വേഗതയിൽ ജയേഷ് ബ്രദറെ, ഈ ഈ ഈ ഷിറാഫ്, നിസു, ഈ വീരൻകുട്ടി, ഈ അഫ്സല്, ഇവരൊക്കെ ഉണ്ടല്ലോ, ആ മുഹമ്മദിനോടുള്ള സ്നേഹവും പ്രേമവും കൊണ്ട് അങ്ങ് മെഴുകാൻ വരുന്നതാ. ഇവർക്ക് ഖുറാനും അറിയത്തില്ല, ഡങ്സ് ഇവർക്ക് ഒന്നും തന്നെ അറിയത്തില്ല. അപ്പൊ അഫ്സലൊക്കെ കുറച്ചെങ്കിലും അറിയാന്ന് പറയാം. അല്ല, ഇവരെ ഈ ജനിച്ച കാലം മുതല് നിർബന്ധിച്ച് മദ്രസയെ വിട്ട് മദ്രസയിലെ പൊട്ടന്മാരെ പഠിപ്പിച്ച വിവരക്കേടുകള്, പുസ്തകമില്ലാതെ ആധികാരിക രേഖകളില്ലാതെ ഇവരുടെ ഗ്രന്ഥങ്ങളില്ലാതെ ഇവരുടെ മനസ്സിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന വിവരക്കേടുകൾ. ഇപ്പൊ നമ്മൾക്ക് വായിക്കുമ്പോൾ തന്നെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ മുഹമ്മദിന്റെ പുണ്യങ്ങൾ എന്നൊക്കെ പറയുന്ന വ്യാജങ്ങൾ. പിന്നെ ഇയാള് വീട്ടിൽ കിടന്നുറങ്ങിയ സമയത്ത് വേലക്കാരി വന്നിട്ട് ഇയാളെ മൂത്രം എടുത്ത് കുടിച്ചപ്പോൾ ഉണ്ടായ സൗഖ്യവും അതിന്റെ പേരിൽ സ്വർഗം കൊടുത്തൊക്കെ, ഇങ്ങനെയൊക്കെയുള്ള കെട്ടുകഥകളും പൊട്ടക്കഥകളും എല്ലാം കൂടെ ഈ പിള്ളേരുടെ മനസ്സിൽ അങ്ങ് കൂത്തിക്കേറ്റും. അപ്പൊ ഇവരുടെ മനസ്സിലൊരു വീര പരിവേഷമാണ് ഈ മനുഷ്യന് കിട്ടുന്നത്. ഒരു വീര പരിവേഷം കിട്ടുന്നു, അയ്യോ എന്തോ ഒരു നല്ല മനുഷ്യൻ. അപ്പൊ ഈ കൊല്ലലെ, കൊലപാതകങ്ങളെ, വ്യഭിചാര കഥകളെ, പെണ്ണുപിടുത്തങ്ങളെ, പെണ്ണുങ്ങളെ എടുത്തിട്ട് ചാമ്പ്യത, ഇതൊന്നും പുറത്തു പറയത്തില്ല. ഇതൊന്നും പറയത്തില്ല. ഐഷാ ബീവിയെ ഇങ്ങനെ നീട്ടി അങ്ങ് ചൊല്ലും, എന്താ റമദുള്ള ഐസാ ബീവിന്നോ ഏതാണ്ടൊക്കെ പറഞ്ഞോണ്ട്. അപ്പം എന്നെ ഓരോരുത്തരുടെയും പേരും പറഞ്ഞ് ഇത്രയും പെണ്ണുങ്ങൾ ഭാര്യമാരാണെന്നും ഇതിനെല്ലാം ഭർത്താക്കന്മാരെ പലതിനെയും കൊന്നിട്ട് അടിമയാക്കിക്കൊണ്ടെന്ന് ഇവൻ ഭാര്യയാക്കിയതാണെന്നും ഇവർ പഠിപ്പിക്കുന്നില്ലല്ലോ. ചരിത്രത്തിന്റെ യാഥാർത്ഥ്യം അല്ലല്ലോ പഠിപ്പിക്കുന്നത്. ഒരു ഒരു വീരപരിവേഷം കൊടുത്തുകൊണ്ട് ഈ ചെയ്തതിനെയൊക്കെ പുണ്യം എന്നുള്ള അർത്ഥത്തിൽ പറയും. ഇപ്പൊ താണ്ട കഴിഞ്ഞ ദിവസം ഒരു കുട്ടി സാമാനം പ്രസംഗിക്കുന്ന നിങ്ങൾ കേട്ടായിരുന്നോ? ഈ കഴിഞ്ഞ ദിവസം ഒരു മലയാളി കുട്ടി പ്രസംഗിക്കുന്ന കേട്ടായിരുന്നു, ഇവിടെ എങ്ങാണ്ട് എന്തോ മുസ്ലിങ്ങൾ ഏതാണ്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. നിങ്ങളത് കണ്ടിട്ടില്ല, തരാതെ. അപ്പോൾ ഈ ഈ തരത്തിലുള്ള വ്യാജ കഥകൾ, മുഹമ്മദിനെ കുറിച്ചുള്ള കഥകൾ പറഞ്ഞു പഠിപ്പിച്ചാണ് ഇവരെ വിടുന്നത്. അപ്പോൾ ഇവര് ഇപ്പൊ ഇതിനെ നമുക്കറിയാലോ, നമ്മുടെ ക്ലബ് റൂമുകളിൽ വരുന്ന ഒരു ഒരു 99 എണ്ണത്തിനും ഈ നമ്മൾ വായിക്കുന്ന ഹദീസുകൾ കണ്ടിട്ടില്ല. ഖുറാൻ വാക്യങ്ങൾ പോലും ഇവർ എവിടെ കിടക്കുന്നത്? അങ്ങനെ ഉണ്ടോ? എന്താ ചോദിച്ചോണ്ടിരിക്കുന്നത്? അപ്പോൾ ഇവരിത് കാണുകയോ പഠിക്കുകയോ ഇവർ ചെയ്യുന്നില്ല. യാഥാർത്ഥ്യങ്ങൾ ഇവർക്ക് അറിയത്തില്ല. ഈ കെട്ടുകഥകളിൽ കെട്ടിപ്പടുത്തിറക്കിയ ഒരു ഒരു ചീട്ടുകൊട്ടാരമാണ് ഇവരുടെ മനസ്സിൽ കിടക്കുന്നത്. ഇതാണ് നമ്മൾ ഈ കുത്തി പൊളിക്കുന്നത്. അതോടുകൂടി ഇവരെ കൺട്രോൾ അങ്ങ് പോകും, ഇവർക്ക് അങ്ങ് നിരാശയാവും. നിരാശ ഇങ്ങനെ ഉണ്ടോ എന്ന് ചിന്തിക്കുന്നതിന് പകരം അതിനെ മുഴുവൻ വെളുപ്പിക്കാനുള്ള ശ്രമമാണ് ഈ നിസുവിനെ പോലുള്ളത്, ഫഹദിനെ പോലുള്ളത്, അഫ്സലിനെ പോലുള്ളവരെ, വീരുവിനെ പോലുള്ളവരെ വിട്ടുന്നുണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത്രേ ഉള്ളൂ. നമ്മൾ അവരെ ആ കണ്ണുകൊണ്ട് കണ്ടേച്ചാൽ മതി, അവരെ കുറ്റം കൊണ്ട് കഥയില്ല. ഇനിയും അവർക്ക് വിളിച്ചുണ്ടാവണമെങ്കിൽ ഇവര് ഒന്ന് ഈ മതത്തിന് പുറത്തു വരണം. ഇസ്ലാം എന്ന് പറയുന്ന മതത്തിന് പുറത്ത് നിന്നുകൊണ്ട് അവരിത് വായിക്കണം.
ഫസ്റ്റ് ഒരു 10 വർഷം മുമ്പേ 10 വർഷം മുമ്പൊക്കെ മദ്രസ പഠിപ്പിച്ച ഉസ്താദന്മാർക്കൊന്നും ഈ പാസ്റ്റർ പറഞ്ഞ ഈ ആയത്തുള്ളൊന്നും അറിയത്തില്ലായിരിക്കും. അതായിരിക്കും അവിടെ പഠിപ്പിക്കാത്തത്. രണ്ടാമത് ഇപ്പോഴ് നമ്മളൊക്കെ ഇങ്ങനെ പ്രസംഗിച്ച് പ്രസംഗിച്ച് ഇവർക്ക് അറിയാന്നുണ്ടെങ്കിലേ ഉള്ളൂ. പിന്നെ രണ്ടാമത് ഈ നിസു ഈ കുട്ടി ഉസ്താദുമാരാണല്ലോ ഇപ്പൊ വരുന്നത്, പ്രത്യക്ഷമായി ഈ റൂമുകളിലൊക്കെ ചർച്ചയ്ക്ക് വരുന്നത്. ഇവര് ആ പുസ്തകത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാനൊന്നും ഇപ്പോഴും മെനക്കെടുന്നില്ല. എങ്ങനെയെങ്കിലും പിടിച്ചു നിർത്താൻ പറ്റുമെന്നാണ്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞ ഒരു കാര്യം, ഇപ്പം ഉദാഹരണത്തിന് മുഹമ്മദ് ഈ സയ്യിദിന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ വിവസ്ത്രയായിട്ടോ പാതി വസ്ത്രയായിട്ടോ കണ്ടാണ് സൈനവിനെ കാണുന്നത്. അത് കാറ്റടിച്ച് മറ മാറിയപ്പോൾ മുഹമ്മദ് കാണുകയും മുഹമ്മദിന് കുരുപൊട്ടുകയോ ലെടു പൊട്ടുകയോ അതാണ് ചെയ്തു. ഇതുള്ളതാണ്. ഇത് നമ്മളാരും കഥ എഴുതി ഉണ്ടാക്കിയൊന്നുമല്ല. നമ്മൾ കള്ളം പറയുന്ന കള്ളവും അല്ല. ഇവരുടെ ഹദീസിനകത്തുള്ള കാര്യമാണ്. അങ്ങനെ ഒരു കാര്യം നമ്മൾ വായിക്കുമ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരിത് കേട്ടിട്ട് പോലും ഇല്ല, കണ്ടിട്ട് പോലും ഇല്ല. അവർക്ക് അതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കിയതാണ്, അതുകൊണ്ടാണ് ഇവർ കയറുമെന്ന് പറഞ്ഞ പച്ചക്കള്ളം. ഇവരിത് വായിച്ചിട്ടില്ല, മനസ്സിലായി? ഇവരിത് വായിച്ചിട്ടില്ല, ഇതാണ് പ്രശ്നം. പക്ഷെ ഇത് സ്വാഹിഹായ ഹദീസുകൾ ഉള്ളതാണെന്ന് കണ്ടു കഴിയുമ്പോൾ ഇവർക്ക് വാസ്തവത്തിൽ ഭയങ്കര ഫ്രസ്ട്രേഷൻ ഉണ്ടാവാറുണ്ട്. അയ്യോ ഇങ്ങനെ ഉണ്ടോ, ഇവർ പറയുന്നത് സത്യമാണോ, ഇത് നമ്മുടെ ഈ പുസ്തകത്തിൽ തന്നെ ഉണ്ടോ? അത് ഇത് ചെന്ന് ഏതെങ്കിലും വിവരമുള്ള ഒരു ചെറുക്കൻ ഇപ്പൊ നമ്മുടെ ഇവിടുന്ന് കിട്ടിയ ഈ ഇൻഫർമേഷനും കൊണ്ട് ചെന്ന് ഒരു മുല്ലാക്കയോട് ചോദിക്കുകയാണ്, ഇവന്റെ മദ്രസയിൽ ചെന്നിട്ട് ചോദിക്കുമ്പോൾ അവർ പറയും അത് കള്ളവ കേട്ടോ. അങ്ങനല്ല, അത് ഈ ഇതിനകത്ത് ഇവര് ഈ സുന്ന ഡോട്ട് കോം എന്ന് പറയുന്ന ഈ ഓൺലൈനകത്തൊക്കെ കയറി തപ്പിയെടുക്കുന്നതാണ്. അല്ലാതെ ഒറിജിനൽ അതിനകത്തില്ല. അപ്പൊ അവൻ അതും വിശ്വസിക്കും, അവന് പകുതി നിരാശ പോകും. ഓ അപ്പൊ ഇല്ലാത്ത കഥകൾ ഇവരുണ്ടാക്കുകയാണ്. ഇത് പറഞ്ഞ അവനെ വിടും. അവൻ അതുകൊണ്ട് ഇവിടെ വന്നിട്ട് ആ പച്ച കള്ളം പറഞ്ഞു, അത് അങ്ങനെ ഒരു ഹദീസ് ഇല്ല, നിങ്ങൾ ഉണ്ടാക്കിയ കള്ളക്കഥയാണെന്ന് പറയും. ക്രിസ്ത്യാനികൾ ഉണ്ടാക്കിയാണ്, യഹൂദൻ ഉണ്ടാക്കിയാണ് എന്ന് പറയും കൊണ്ട് വിടും. ഇവിടെ വന്നു കഴിയുമ്പോൾ നമ്മുടെ പുസ്തകത്തിനകത്ത് നമ്മൾ എടുത്ത് റെഫറൻസ് ചെയ്ത ഇന്ന പുസ്തകം, ഇന്നാൾ എഴുതിയ പുസ്തകം, ഈ ഇത്രാമത്തെ പേജ് എന്ന് പറയുമ്പോഴത്തേന് ഇവർക്ക് വീണ്ടും ഇവർ നിയന്ത്രണം പോകും. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ ആ ചമ്മലിൽ നിന്ന് പുറത്തു വരാൻ ഇവരുടെ മനസാക്ഷി, ഇവരുടെ നിരാശ ഇവരെ അനുവദിക്കുന്നില്ല. അതിനകത്ത് പെട്ടുകിടക്കുകയാണ് ഇവർ. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വർഗീസ് പാസ്റ്റർ, ഈ മനുഷ്യർക്കും മൃഗങ്ങൾക്കും തമ്മിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നതിനെ പറ്റിയും ഇവര് പറയുന്നുണ്ടല്ലോ. ഉണ്ടോ? അത് അതൊക്കെ നിങ്ങൾ അങ്ങനെ ഒന്ന് ചോദ്യം ചോദിക്കരുത്. കാരണം അതൊക്കെ ഈ ഖുറാനിലെ ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങളാണ്, ആഴമേറിയ ശാസ്ത്ര കാര്യങ്ങൾ കൊണ്ട് നിറഞ്ഞ് നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്ന ഒരു ഗ്രന്ഥമാണ് ഖുറാൻ. അതിനകത്താണ് പിശാചുക്കൾ മുങ്ങലിതരെ, അതിനകത്താണ് സൂര്യൻ ചെളിക്കുണ്ടിനകത്ത് അസ്തമിക്കുന്നത്, അതിനകത്താണ് മുതുകല്ലിൽ നിന്ന് ശുക്ലം വരുന്നത്, അതിനകത്താണ് എന്താ കുഴലിനും മലത്തിനും ഇടയിൽ നിന്ന് പശുവിൻ്റെ പാല് വരുന്നത്, തേനീച്ചയുടെ വയറിന് ഉള്ളിൽ ഇരിക്കുന്ന തേൻ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി, ഇങ്ങനെ നാനാവിധമായ ശാസ്ത്രങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നതാണ്. ഈച്ചയുടെ ഒരു സ്ഥലത്ത് ഒരു 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 ചിറകിനകത്ത് ആന്റിബയോട്ടിക് കുത്തി നിറച്ച് വെച്ചിരിക്കുന്നു, മറ്റേനകത്ത് പെൻസിലിൻ നിറച്ച് വെച്ചിരിക്കുന്നു, ഇൻസുലിൻ നിറച്ച് വെച്ചിരിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള ധാരാളം കണ്ട് പല്ലിയുടെ തൊലിയുടെ പുറത്ത് അണുവായുധം നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയാണ് ഈ പുള്ളി ബോംബ് കണ്ടുപിടിക്കാൻ പഠിച്ചത്. ആരാന്നറിയാം, നമ്മുടെ ബില്ലാദൻ. പിന്നെ അമേരിക്ക അതിനേക്കാളും വലുതുകൊണ്ട് മണ്ടക്കിട്ടുകൊണ്ട് ചത്തുപോയതാണ്. ഇല്ലെങ്കിൽ പുള്ളി പല്ലികളെ കൂട്ടി പിടിച്ച് എല്ലാം കൂടെ കാലേ വാരി അമേരിക്കയിലേക്ക് എറിഞ്ഞു കൊടുത്തിട്ട് പല്ലി പൊട്ടിത്തെറിച്ച് അമേരിക്ക ഇല്ലാതായിപ്പോയി. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഖുറാനകത്തുള്ളത് നിങ്ങൾ വായിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാത്തതിന് ഖുറാനെ കുറ്റം കൊണ്ട് കഥയില്ല. നിങ്ങൾക്ക് വെളിവുള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് അത് മനസ്സിലാവാത്തത്. ഞാൻ ബൈബിളില് രാജാവിന്റെ അരമനയിൽ പല്ലി വസിക്കൂന്ന് എഴുതിയതും പുരുഷന്റെ തേജസ്സാണ് സ്ത്രീ എന്ന് എഴുതിയേക്കുന്നതെന്നും ഇവര് കേട്ടിട്ടില്ല എന്ന് തോന്നുന്നു. ഇവിടെ പുരുഷന്റെ കൃഷിയിടമാണ് സ്ത്രീ എന്ന് ഖുറാനിലോ ഹദീസിലോ പറയുന്നത്. അതുപോലെ തന്നെ കാണുന്ന പല്ലികളെയൊക്കെ തല്ലിക്കൊല്ലാന്, പിന്നെ എവിടെ പട്ടി കുറച്ചാ പട്ടിയെ തല്ലിക്കൊല്ലുക, എന്തെല്ലാം കവിത പാടിയാ തല വെട്ടുക, ഇതൊക്കെ എന്തോന്നാണ് ഇവർക്ക് ഈ ബൈബിളിൽ ഇങ്ങനെയുള്ള ഇവര് ഏതെങ്കിലും ശാസ്ത്രീയമായിട്ട് ഈ പറയുന്ന തെറ്റുകളെ, ഈ ഭൂമി സൂര്യൻ ചെളിക്കുണ്ടി താഴുന്നത്, മുതുകിൽ നിന്ന് ശുക്ലം, പിന്നെ
ഇങ്ങനെയുള്ള കുറെ അശാസ്ത്രീയമായ കാര്യങ്ങൾ ഖുറാനിൽ പറയുന്നുണ്ടല്ലോ. അപ്പൊ ഇവര് ബൈബിളിൽ ഇങ്ങനെ ഏതെങ്കിലും അശാസ്ത്രീയമായ കാര്യം ഉണ്ടോന്ന് പറഞ്ഞ് പൊക്കിക്കൊണ്ട് വന്നിട്ടുണ്ടോ പാസ്റ്ററെ? എനിക്ക് അതിനെ കുറിച്ചൊരു അറിവ് വേണമായിരുന്നു. പിന്നെ MM അക്ബറിന്റെ ബൈബിളിന്റെ ദൈവികത പറഞ്ഞ പുസ്തകത്തിനകത്ത് ബൈബിളിനകത്തിന്റെ അശാസ്ത്രീയതം പറഞ്ഞ് ശാസ്ത്രീയ അബദ്ധങ്ങൾ എന്ന് പറഞ്ഞൊരു തലക്കെട്ട് തന്നെയുണ്ട്. ഞങ്ങള് MM അക്ബറോട് സംവാദം നടത്തുന്ന സമയത്ത് ഒരു പേപ്പറിന് തന്നെ പ്രിന്റ് ചെയ്ത 10-20 അശാസ്ത്രീയതകൾ എന്ന് പറഞ്ഞ് ഒരു ഇരിക്കുന്ന നമ്പർ കൃത്യമായിട്ട് ഓർക്കുന്നില്ല, നമുക്ക് എഴുതി കൊണ്ട് തന്നായിരുന്നു ബൈബിളിലെ അശാസ്ത്രീയതകൾ. പിന്നെ അവര് ബൈബിളിനകത്ത് മൊത്തമാണല്ലോ കുറ്റം കണ്ടുപിടിക്കുന്നത്. ഹലോ, ഞാൻ പറഞ്ഞത് കേട്ടില്ലായിരുന്നു. ഹലോ, ഞാനല്ല, വേറെ ആരാണ് സംസാരിച്ചത്? ഞാനല്ല. ഞാൻ പറയുന്നത് കേക്കാമോ? ഫാസ്റ്റ് പറഞ്ഞില്ലേ മറ്റേ നമ്മുടെ തഫ്സീറുകളൊക്കെ എടുക്കുമ്പോ അവര് ഇത് ഒന്നും ഇല്ല എന്ന് പറയണു എന്നുള്ളത്? അതെ, അത് ഞാൻ കുറച്ചു ദിവസം മുമ്പ് ഇവരുടെ ഒരു ഗ്രൂപ്പിൽ പോയപ്പോ അവിടെ ഇരുന്ന് എന്താ പറയാ, അന്ന് അവിടെ ഫഹദ് ഇരിക്കുന്നുണ്ട്, നിസു ഇരിക്കുന്നുണ്ട്, അങ്ങനെ ഒരുപാട് ആളുകൾ ഇരിക്കുന്നുണ്ട്. അപ്പൊ അന്ന് ഞാൻ പറയുന്നത് കേട്ടിരുന്നത്, കാരണം ഈ എന്താ പറയാ, ഇവരാരും തരുന്ന പ്രൂഫുകളൊന്നും ശരിയല്ല. അതൊക്കെയും എന്താ പറയാ, ലൈഫ് എന്താ പറയാ, അവരതിൽ ശരിയല്ലാത്ത പ്രൂഫുകളാണ് അവരും തരുന്നത്. അല്ലാതെ അവർക്ക് അതിനെ പറ്റുന്ന അറിവില്ല എന്ന് പറഞ്ഞിട്ടാണ് അവർ അവിടെ ഇരുന്നിട്ട് അന്നത്തെ ദിവസം റൂം ഇട്ടിരുന്നത്. കണ്ടോ, അതെന്ത് എന്ത് വലിയ കള്ളങ്ങളെ ഇവര് പറഞ്ഞ അവരുടെ ജനത്തെ പറ്റിക്കുന്നതേ. അവിടെ വരുന്ന ആൾക്കാര് ഇവര് പണ്ഡിത ശിരോമണികളാണെന്നും പറഞ്ഞാ വരുന്നത്. ഇപ്പം ബൈബിൾ സംബന്ധമായിട്ട് നമ്മുടെ ഏതെങ്കിലും ഗ്രൂപ്പിൽ ഇപ്പൊ ഈ സപ്പോസ് ഇവിടെ വന്ന് ബൈബിൾ സംബന്ധമായിട്ട് ഒരാൾ ചോദ്യം ചോദിച്ചാൽ നമ്മളൊക്കെ അതിന് മറുപടി പറയുന്നുള്ള പ്രതീക്ഷയോടെ വരുന്നേ. ഉടനെ നമ്മൾ അതിന് ഒരു കള്ള മറുപടി, വ്യാജമായൊരു മറുപടി പറഞ്ഞ് അവരെ സംതൃപ്തിപ്പെട്ട് വിടുന്നു പറഞ്ഞാൽ അതൊരു ചതിയല്ലേ? യാഥാർത്ഥ്യം മറ്റൊന്നായിരിക്കെ നമ്മൾ അതിന് വേറൊരു പരിവേഷം കൊടുത്ത് അവരുടെ ഉള്ളിൽ ഒരു സത്യമാണെന്ന് ഒരു ധാരണയിൽ ഒരു വ്യാജം കുത്തിക്കയറ്റി കൊടുത്തു കഴിയുമ്പോൾ അത് അവരോട് കാണിക്കുന്ന ഒരു അന്യായമാണ്. വേദപുസ്തകം പറയുന്നത് ഫോഷ്ക് പറയരുതെന്നാണ്, സത്യ സംസാരിക്കണമെന്നാണ്, സ്നേഹത്തിൽ സത്യ സംസാരിക്കണമെന്നാണ്. ഫോഷ്ക് പറയുന്നവനും ക്ഷുദ്രക്കാരനും ബിംബാരാധികൾക്ക് സ്വർഗരാജ്യത്ത് പ്രവേശിക്കാൻ കഴിയത്തില്ലെന്നാണ്. അത്ര കൃത്യമായിട്ട് വചനം പഠിപ്പിക്കുമ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യമാണെങ്കിൽ വ്യാജം പറയാം, അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ബൈബിളിനകത്ത് ഫോഷ്ക് പറയാൻ പാടില്ല. ഫോഷ്ക് പറയുന്നവനും കൊലപാതകനും പിശാചിനെ കുറിച്ചാണ് പറയുന്നത്. പക്ഷേ ഇസ്ലാമിനകത്ത് നിങ്ങളുടെ മതം പ്രചരിപ്പിക്കാനോ മുഹമ്മദിനെ വെള്ള പൂശാനോ നിങ്ങൾക്ക് കള്ളം പറയാം. അതിനെ അൽ തക്കിയ എന്നാണ് പറയുന്നത്, തക്കിയ അങ്ങനെ തന്നെ പറയുന്നത്. അങ്ങനെ ഒരു നിയമം ഇവർക്കുണ്ട്, അനുവാദം ഇവർക്കുണ്ട്. അതുകൊണ്ട് ഇവരുടെ അടുക്കൽ വരുന്ന നിഷ്കളങ്കരായ മനുഷ്യരെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ തെറ്റാണെന്നുള്ളൊരു ധാരണ വരുത്താൻ വേണ്ടി അത് ലൈഫാണ്, മറ്റേതാണ്, മറിച്ചതാണ്, അത് സഹീഹല്ല എന്നൊക്കെ പറഞ്ഞ് അവരെ വിടും. അവരത് കേട്ട് സംതൃപ്തിയോടെ പോകും. പക്ഷെ അവരൊരിക്കലും പഠിക്കാൻ വേണ്ടി അവർ ചെയ്യുന്നില്ല. ഇവരൊക്കെ ഈ കള്ളങ്ങൾ പറയുന്നതിന്റെ ഉസ്താദുക്കളാണ്. എന്തെല്ലാം പച്ചക്കള്ളങ്ങൾ ഇവരിരുന്നോണ്ട് ഒരു റൂമിൽ പറയുന്നത്, അവർക്ക് അത് അനുവദീയമാണ്. അതാണ് മനസ്സിലാക്കേണ്ടത് ആന്റണി ബ്രദറെ. ഓക്കേ ബ്രദറെ, ഫസ്റ്റ് ഒരു ഡൗട്ട് ഞാൻ ചോദിക്കട്ടെ? അയ്യോ ചോദിച്ചോളൂ, എനിക്ക് അറിയാന്നാണ് പറയാ. ഹലോ, ആ ഫസ്റ്റ്, അല്ല ഫസ്റ്റ് വേറെ ഒന്നല്ല, ഇവര് എല്ലായ്പ്പോഴും പറയുന്നത് കേട്ടിട്ടുണ്ട് മുഹമ്മദ് ആണ് അന്ത്യപ്രവാചകൻ എന്ന്. അപ്പൊ ഇവരുടെ ഇതിൽ തന്നെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഈസ വീണ്ടും വരുമെന്ന്. അപ്പോ ആ ഒരു കണക്ക് വെച്ച് നോക്കുമ്പോ ഈസ അല്ലേ അന്ത്യപ്രവാചകനായിട്ട് വരുന്നത്? മുഹമ്മദ് അല്ലല്ലോ വരുന്ന. ഈ അന്ത്യപ്രവാചകൻ എന്ന് പറയുന്നതിന് അർത്ഥം അർത്ഥവ്യത്യാസമുണ്ട്. ഈ മനുഷ്യന്റെ സമാധാനത്തിന് അന്ത്യം വരുത്താൻ വന്നവൻ എന്നുള്ള അർത്ഥത്തിൽ പുള്ളി അന്ത്യപ്രവാചകൻ എന്ന് വിളിക്കാം. സകല വേദങ്ങളും ഇതുവരെ ഇറക്കപ്പെട്ട സകല വേദങ്ങളും ഇല്ലായ്മ ചെയ്തുകൊണ്ട് പുതിയ വിവരക്കേടുകൾ ലോകത്തിൽ നൽകി എന്നുള്ളത് അർത്ഥത്തിൽ പുള്ളിയെ അന്ത്യപ്രവാചകൻ എന്ന് വിളിക്കാം. പിന്നെ ഒരു പ്രവാചകനും ചെയ്യാത്ത രീതിയിൽ ഇനി ഒരു പ്രവാചകൻ ഒരിക്കലും ചെയ്യാത്ത രീതിയിലുള്ള ജീവിത രീതി അവലംബിച്ചു എന്നുള്ള കാരണത്താൽ പുള്ളി അന്ത്യപ്രവാചകൻ എന്ന് വിളിക്കാം. പിന്നെ മനുഷ്യജാശിയുടെ തന്നെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ ഈ ലോകത്തെവിടെങ്കിലും ഒരു മതവും ഇനി ഏത് മതവും ആയിക്കൊള്ളട്ടെ മതങ്ങൾ പഠിപ്പിക്കുമ്പോൾ
എനിക്ക് നമുക്ക് അവരവരുടെ മതം വിശ്വസിക്കാനും അടുത്തുള്ള മനുഷ്യനെ മനുഷ്യനെ കാണാനും ഉള്ള ഒരു മര്യാദയുണ്ട്. ഇസ്ലാമിനകത്ത് മാത്രം അതില്ല. നിന്റെ അടുത്ത് താമസിക്കുന്ന സത്യവിശ്വാസികൾ അല്ലാത്തവരെ നീ രൂക്ഷ അവര് നിങ്ങൾ രൂക്ഷത കണ്ടെത്തണം. അവിശ്വാസികളെ കാണുന്നിടത്ത് വെച്ച് പടരിക്ക് പെടണം, കൈകാലുകൾ അരിഞ്ഞു കളയണം എന്ന് പഠിപ്പിക്കുന്ന അങ്ങനെ മറ്റു മനുഷ്യരുടെ തന്നെ എന്നെ അന്ത്യം കുറിക്കാൻ വേണ്ടി വന്നു എന്നുള്ള അർത്ഥത്തിലൊക്കെയാണ് അന്ത്യപ്രവാചകൻ എന്ന് പറയുന്നത്. അല്ലാതെ അന്ത്യം അവസാനത്തെ പ്രവാചകൻ എന്നുള്ള അർത്ഥത്തിലല്ല, സകലത്തിനും അവസാനം വരുത്തുവാൻ വന്ന പ്രവാചകൻ എന്നുള്ള അർത്ഥത്തിലാണ് ഇപ്പോൾ നമ്മൾ മുഹമ്മദിനെ മനസ്സിലാക്കേണ്ടത്. അത്രയും മനസ്സിലായോ? ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു.